നമസ്കാരം ഫിറ്റൻ മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേണിംഗ് എന്ന മൊഡ്യൂളിലെ ലെയ്ത്തിന്റെ പാർട്ട് ആയ ബെഡ് എന്ന പോർഷൻ ആണ്. अब निदान चानल का मरकर चानल सब्सक्राइब वीडियो इष्टा लाइक अब नमुक चाप्टर कम लेत बेड अब लेत बेड फंशनस टाइप लेत बेडाणल चोर्षन इन वीडियो पर उद्देशिक अब नो फन ऑफ ए लेत बेड और लेत बेडि फंशन एयत बेड द फंशन ऑफ द लेत बेड आर् To locate the fixed unit in accurate relationship to each other. ലൈത്തിനത്തെ fixed part കളെ accurate ആയിട്ട് locate ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലൈത്ത് ബെഡിന്റെ ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ to provide slide ways upon which the operating units can be moved. അതായത് ലൈത്തിനത്തെ യൂണിറ്റുകൾ ഉണ്ടല്ലോ അതായത് നമ്മുടെ കാരേജ് ടെയിൽ സ്റ്റോക്ക് മുതലായ യൂണിറ്റുകൾക്ക് കൃത്യമായി മൂവ് ചെയ്യാനുള്ള ഒരു സ്ലൈഡ് വേ ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുക. ഇത് രണ്ടെണ്ണമാണ് എന്ത് लेत बेडि फंशनस फिक्सड यूनिट आक्युट लोकेट मूविंग यूनिट एंत मूविंग यूनिट मूवान स्लाइड वे प्रोवाइड इत रूम लेत बेडि फंशनस ई चित्र का लेत बेडि फिगर अब इतना नोकिया पार्ट्स ऐसा रिब्स प्रोवाइड रिजिड वे वेटेट अद वी गेड्स मेषीन वेस ना पार्ट्स मूव वेट എന്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഹെവി കൺസ്ട്രക്ഷൻ ഫൈൻ ഗ്രെയിൻ കാസ്റ്റയൻ കൊണ്ടാണ് കാസ്റ്റയൻ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ കാസ്റ്റയൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിന് ഹെവി ലോഡ്സ് ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് റിജിഡ് ആണ് അതോടൊപ്പം തന്നെ ഇതിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് കാസ്റ്റയനിന് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കാസ്റ്റയൻ കൊണ്ട് നമ്മൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ ലെയ്ത്ത് ബെഡ് ദ ലെയ്ത്ത് ബെഡ് ജനറലി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ കാസ്റ്റിംഗ് സാധാരണ ഇതൊരു സിംഗിൾ കാസ്റ്റിംഗ് ആണ് നിർമ്മിക്കുന്നത് ഇൻ ലാർജർ മെഷീൻസ് ദ മിഡ് ബേ ബി ഇൻ ടു ഓർ മോർ സെക്ഷൻസ് ആക്യുറേറ്റ്ലി അസംബിൾഡ് ടു ഇനി വലിയ മെഷീൻസ് ആണെങ്കിൽ വലിയ ലെങ്തി ആയിട്ടുള്ള മെഷീൻസ് ആണെങ്കിൽ മൂന്നോ നാലോ പാർട്സ് ആയിട്ട് പ്രൊവൈഡ് നമ്മൾ എന്ത് ചെയ്യുക അസംബിൾ ചെയ്യുകയാണ് ചെയ്യുക വെബ് ബ്രേസിംഗ്സ് ആർ എംപ്ലോയ്ഡ് ടു ഇൻക്രീസ് ദ റിജിഡിറ്റി അതായത് അതിൻ്റെ റിജിഡിറ്റി ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് ബ്രേസിംഗ് ചെയ്തിട്ടുണ്ട് അതായത് വെബ് പോലെ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ റിബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ അബ്സോർബിംഗ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ ദ ബെഡ്സ് ആർ മെയ്ഡ് ഹെവി ഷോക്സും വൈബ്രേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഷോക്സും വൈബ്രേഷൻസൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇതിനെ എന്താണ് ഹെവി ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എ കമ്പൈൻഡ് സർഫ് ആൻഡ് കൂളൻ്റ് ട്രേ ഈസ് പ്രൊവൈഡ് ഓൺ ലെയ്ത്ത് അതിനകത്ത് ഒരു കൂളൻ്റ് ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് ചെയ്യുന്ന സമയത്തെ കൂളൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമല്ലോ നമുക്ക് വർക്കിംഗ് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡ് പ്രൊവൈഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊരു കൂളൻ്റ് ട്രേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദിസ് മേ ബി ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ ലെയ്ത്ത് ബെഡ് ഇതെന്ന് പറയുന്നത് ലെയ്ത്ത് ബെഡിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിരിക്കും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാർട്ടായിരിക്കും നമ്മുടെ കൂളൻ്റ് ട്രേ എന്ന് പറയുന്നത് അപ്പോൾ ലെയ്ത്ത് ബെഡിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്താണ് ഇറ്റ്സ് മെയ്ഡ് ഓഫ് കാസ്റ്റയൻ ആണ് അത് കാസ്റ്റയൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് ഹെവി ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല വെയിറ്റിലൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്തുണ്ട് റിബ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെബ് ബ്രേസിംഗ്സ് ഉണ്ട് ഇതിനെ റിജിഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വെബ് ബ്രേസിംഗ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കൂളൻ്റ് ട്രേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ കൂളൻ്റിന് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൂളൻ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂളൻ്റ് ട്രേയും ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് ദ ബെഡ് ഈസ് ജനറലി മെയ്ഡ് ബൈ കാസ്റ്റയൻ കാസ്റ്റയൻ കൊണ്ടാണ് സാധാരണ ലെയ്ത്ത് ബെഡ് നിർമ്മിച്ചിട്ടുള്ളത് ഓർ വെൽഡഡ് ഷീറ്റ് മെറ്റൽ ലെഗ് ഫോർ ഓർ വെൽഡഡ് ഷീറ്റ് മെറ്റൽ ലെഗ്സ് ഓഫ് ബോക്സ് സെക്ഷൻ ബോക്സ് സെക്ഷനിലുള്ള ഷീറ്റ് മെറ്റൽ സെക്ഷനുകളാവാം നിർമ്മിച്ചിട്ടുണ്ടാവുക ദിസ് പ്രൊവൈഡ്സ് ദ നെസസറി വർക്കിംഗ് ഹൈറ്റ് ഫോർ ദ ലെയ്ത്ത് വെരി ഓഫൺ ദ ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ യൂണിറ്റ് ആൻഡ് കൂളൻ്റ് പമ്പ് അസംബ്ലി ആർ ഹൗസ്ഡ് ഇൻ ദ ബോക്സ് സെക്ഷൻ ഓഫ് ദ ലെഗ്സ് അറ്റ് ദ ഹെഡ് സ്റ്റോക്ക് എൻഡ് ഈ ബോക്സ് സെക്ഷൻ്റെ ഹെഡ് സ്റ്റോക്ക് എൻഡിൽ ഹെഡ് സ്റ്റോക്കിൻ്റെ ഭാഗത്ത് സാധാരണ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമ്മുടെ സ്വിച്ച് ഗിയർ യൂണിറ്റും അതോടൊപ്പം തന്നെ കൂളൻ്റ് പമ്പും ചില സമയങ്ങളിൽ ഫിക്സ് ചെയ്ത് കാണാറുണ്ട് അടുത്തത് ബെഡ് വേസ് ദ ബെഡ് വേസ് ഓർ സ്ലൈഡ് വേസ് അസിസ്റ്റ് ഇൻ ആക്യുറേറ്റ് ലൊക്കേഷൻ ആൻഡ് സ്ലൈഡിംഗ് ആക്യുറേറ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്ലൈഡിംഗ് വേ പ്രൊവൈഡ് ചെയ്യുന്നു എന്തിന് ഓഫ് ദ ആക്സസറീസ് ആൻഡ് പാർട്സ് മൗണ്ടഡ് ഓൺ ഇറ്റ് ഓഫ് ദ ആക്സസറീസ് ഓർ പാർട്സ് മൗണ്ടഡ് ഓൺ ഇറ്റ് അതിനകത്തുള്ള അതിന് മുകളിൽ വെച്ചിട്ടുള്ള ആക്സസറീസിന് അല്ലെങ്കിൽ പാർട്സിന് ഒരു ലൊക്കേഷൻ അതിന് ലൊക്കേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ലൈഡ് വേയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബെഡ് വേ ബെഡ് വേയുടെ ഫംഗ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ദ ബെഡ് വേസ് ആർ ഓഫ് ത്രീ ടൈപ്സ് ബെഡ് വേസ് പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് നമ്മൾ ബെഡ് വേസ് പറഞ്ഞു അതിന് മൂന്ന് ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തത് ഫ്ലാറ്റ് ബെഡ് വേ ഫ്ലാറ്റായി നിർമ്മിച്ചിരിക്കുന്നു രണ്ടാമത്തത് വി ബെഡ് വേ ഇനി മൂന്നാമത്തത് ഉണ്ട്
കോമ്പിനേഷൻ ഓഫ് ഫ്ലാറ്റ് ആൻഡ് വി, ഫ്ലാറ്റും വിയും കൂടെ ചേർന്നിട്ടുള്ള ബെഡ് വേ ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ കോമ്പിനേഷൻ ബെഡ് വേ, കോമ്പിനേഷൻ ബെഡ് വേ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റും വിയും കൂടെ ചേരുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ബെഡ് വേ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫ്ലാറ്റ് ബെഡ് വേയിലൂടെയാണ് നമ്മൾ ലൈറ്റിൻ്റെ ടെയിൽ സ്ട്രോക്ക് മൂവ് ചെയ്യുന്നത്. ടെയിൽ സ്ട്രോക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അതോടൊപ്പം വി ബെഡ് വേ കൂടെയാണ് എന്ത് നമ്മുടെ സാഡിൽ, അതായത് കാരിയേജിൻ്റെ പാർട്ടാണ് സാഡിൽ, സാഡിൽ മൂവ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണ് വിയിലൂടെയും ഫ്ലാറ്റിലൂടെയുമാണ് സാഡിൽ അല്ലെങ്കിൽ കാരിയേജ് മൂവ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നോർമലി ദ ബെഡ് വേ സ്റ്റോപ്പ് അറ്റ് എ ഡിസ്റ്റൻസ് എവേ ഫ്രം ദ ഹെഡ് സ്ട്രോക്ക് വിത്ത് എ ഗ്യാപ്പ് അറ്റ് ദിസ് പോയിന്റ്. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ലെയ്ത്ത് ബെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഹെഡ് സ്ട്രോക്കിന് എത്താറാകുമ്പോൾ എന്താ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദിസ് എനേബിൾസ് ടു മൗണ്ട് ലാർജർ ഡയമീറ്റർ ഓഫ് ദ വർക്ക്, അതായത് ലാർജ് ഡയമീറ്റർ വർക്കുകളെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സം ലെയ്ത്ത് ഹാവ് എ ഡിറ്റാച്ചബിൾ സെക്ഷൻ ഓഫ് ബെഡ്, ചില ലെയ്ത്തുകൾക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ ഗ്യാപ്പ് അല്ലാതെ അവിടെ നിന്ന് ഡിറ്റാച്ചബിൾ സെക്ഷൻ ആയിരിക്കും. നമുക്ക് അവിടെ ആവശ്യമുള്ളപ്പോൾ ഉറപ്പിക്കാനും ആവശ്യമില്ലാത്തപ്പോൾ എടുത്ത് മാറ്റാൻ കഴിയും. ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ സാഡിലിനെ അല്ലെങ്കിൽ കാരിയേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹെഡ് സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യണം. കാരിയേജൊക്കെ നമുക്ക് വരുന്ന സമയത്ത് അത് കൂടുതൽ മനസ്സിലാവും. കാരിയേജിനെ ഹെഡ് സ്റ്റോക്കിന് ഏറ്റവും ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ബെഡ് വേ വേണം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഈ ഡിറ്റാച്ചബിൾ സെക്ഷൻ നമ്മളവിടെ ഉറപ്പിക്കും. ദ ബെഡ് വേസ് ആർ ഹൈലി ഫിനിഷ്ഡ് ബൈ ഗ്രേനി, ബെഡ് വേസ് നമ്മൾ എന്ത് ഫിനിഷ് ചെയ്ത് നല്ല ഹൈ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സം ലെയ്ത്ത് ഹാവ് ദെയർ ബെഡ് വേസ് ഹാൻഡ് സ്ക്രാബ്ഡ്, ചില ലെയ്ത്തിൻ്റെ ബെഡ് വേസ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സ്ക്രാപ്പിംഗ് വഴിയാണ്, ഹാൻഡ് സ്ക്രാപ്പിംഗ് വഴിയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സം ഹാവ് ദെയർ ബെഡ് വേസ് ഹാർഡൻഡ് ആൻഡ് ഗ്രൗണ്ട്, കറക്റ്റായിട്ട് ഹാർഡൻ ചെയ്തിട്ടുള്ള ബെഡ് വേസും ചിലയിടത്ത് കാണാൻ പറ്റും. ദ വിയർ റെസിസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ബെയറിംഗ് സർഫസ് ആർ ഇംപ്രൂവ്ഡ് ബൈ എംപ്ലോയിങ് ചിൽഡ് അയൺ കാസ്റ്റിംഗ്സ്, ചിൽഡ് അയൺ കാസ്റ്റിംഗ്സ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിൽഡ് അയൺ കാസ്റ്റിംഗ്സ് കൊണ്ടാണ് നമ്മളിതിനെ മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ വേസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ആക്യുറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, അവിടെ ചിൽഡ് അയൺ കാസ്റ്റിംഗ്സ് എംപ്ലോയ് ചെയ്യാറുണ്ട്. ദ ബെഡ്സ് ആർ മോസ്റ്റ്ലി മെയ്ഡ് ഓഫ് ബൈ ക്ലോസ്ലി ഗ്രൗണ്ട് ഗ്രേ കാസ്റ്റയൺ, സാധാരണ നമ്മൾ പറഞ്ഞിരുന്നു ലെയ്ത്ത് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്, നമ്മൾ കാസ്റ്റയൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളിത് നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്, ഗ്രേ കാസ്റ്റയൺ കൊണ്ടാണ് നമ്മൾ ഇത് ലെയ്ത്ത് ബെഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെയ്ത്ത് ബെഡ് എന്ന് പറയുന്ന വീഡിയോയിൽ പറയാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇറ്റ്സ് മെയ്ഡ് ഓഫ് കാസ്റ്റയൺ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ലെയ്ത്ത് ബെഡ് ആർ മെയ്ഡ് ഓഫ് വാട്ട്, ലെയ്ത്ത് ബെഡ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റയൺ ഗ്രേ കാസ്റ്റയൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ലെയ്ത്ത് ബെഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.